ചക്കര എവിടെ? അങ്ങനെ കല്യാണ വീട്ടിലെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പൊ ഒരുപാട് പേര് ഡൗട്ടാവും, കല്യാണം കഴിഞ്ഞിട്ട് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നല്ലേ? എന്താണ് അവസ്ഥ? ഇവിടെ അവസ്ഥ എങ്ങനെയാണ്? ഉമ്മ ഒന്ന് റിക്കവർ ആയി വരണമെങ്കിൽ കുറച്ച് ദിവസം പിടിക്കൂല്ലേ? പിടിക്കൂലേ? എത്ര ദിവസം പിടിക്കും? പിന്നെന്താ കൈസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ മൊബൈലുണ്ട്, ചാനലുണ്ട്. ഇനി ഉമ്മാക്ക് ഞാൻ എന്താക്കും? ആ ഫോണിൽ നെറ്റാണ്ട് കയറ്റി കൊടുത്താ എന്താവാ? ഇതിന്ന് സോഫിയുടെ വീഡിയോ കാണാ, ചക്കറിന്റെ വീഡിയോ കാണാ. അപ്പൊ അതൊക്കെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ അത് ഞാൻ കണക്ട് ചെയ്തരാം കേട്ടോ. അതിലിങ്ങനെ വിശേഷങ്ങൾ അറിയാം. ഇനി എത്ര ദൂരത്താണെങ്കിലും ഇപ്പൊ ഫോണിന്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറ്റും. അപ്പൊ ഗൈസ് എപ്പഴും ഇരിക്കുന്നത്? കല്യാണം എപ്പഴും ഇരുന്നിച്ച് സൂപ്പർ ആണ്. ശക സോഫി കല്യാണം കണ്ടാ നോക്ക്, അടിപൊളിയല്ലേ? അടിപൊളിയായി. കാലി പോയി. അവിടെ ഒരു ബുർജ് ഖലീഫ മുട്ടായി കൊടുന്നു. അയ്മ തല്ല് കൂടിയിട്ട് ആൾക്കാര്, ഞാൻ അത് വരാ മുട്ടായിക്ക് കാവലുന്നു. ഞാനൊന്ന് പുറത്തു പോയപ്പോ സ്റ്റേജ് കംപ്ലീറ്റ് നിറഞ്ഞു. എന്തായാലും അല്ല, മുട്ടായി എടുത്തതൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ മാതിരി കിട്ടിയില്ല എന്നുള്ളതാണ് കാരണം. ആ കല്യാണത്തിൽ കൂടിയവർക്കും നാട്ടുകാർക്കും കിട്ടാനുള്ള മുട്ടായി ഉണ്ടാവും. സാമർഥ്യം ഉള്ളവർ എന്താക്കി, രണ്ടും മൂന്നും അതേമാതിരി ഓരോ ലെയർ. അതാണ്ടായി. അതായത് ഓരോ ലെയർ എടുത്തു പോയി. അതിൽ തന്നെ ഒരു ലെയറിൽ തന്നെ അത്യാവശ്യം ഒരു 100-300 മുട്ടായി വരും. അപ്പൊ ഞാൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, എല്ലാവരും ഞാൻ വിചാരിച്ച എന്താ അറിയോ, ആ സ്റ്റേജിൽ നിന്നിട്ട് എല്ലാവർക്കും മുട്ടായി കൊടുക്കാറ് ഞാൻ വിചാരിച്ച്. കാര്യം ഞാനൊന്ന് മാറിയപ്പോഴേക്കും ഏതേനെയും മുട്ടായി പോയെന്ന് എനിക്കറിയില്ല. കാരണം ആർക്കും ആർക്കും മുട്ടായും കിട്ടിയില്ല. നിങ്ങക്ക് പോട്ടെ, നിങ്ങക്ക് ഐസ്ക്രീം ചോറ് കിട്ടിയോ? ചോറ് കിട്ടിയോ? ആ അത് കിട്ടിയില്ലേ? ആ എനിക്ക് ആകെ കിട്ടിയതില്ലേ ലേശം ചോറ്. അത് അച്ചാറില്ല, അച്ചാറില്ല, വള്ളല്ല, പ്ലേറ്റ് ഇല്ല. സുർബേരി തിന്ന സുർബേരിയനൊക്കെ ഏതേനെ പോയെന്ന് എനിക്കറിയില്ല. അതായത് ഒക്കെ നമുക്ക് എന്തായാലും ഒരു 60 ആൾക്ക് ബാക്കി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാതും ഞാൻ എന്താണ് കൊടുത്തോളം പറഞ്ഞു. ഒരു ബേസ് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആ ബേസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ കൂടെ ഓക്കെ. അതന്നെ ഹയർപ്പ അടുത്ത് കല്യാണം കൂടിയതൊക്കെ ഒരുവിധം ഫുഡ് തികഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു ടെൻഷൻ നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞാനൊരു എപ്പോഴും വീഡിയോ ഇട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫുഡും വളമ്പി എല്ലാം സർവീസ് അല്ലമ്മീന്റെ സർവീസ് ആണ്. ഞാൻ എപ്പോഴും പറയുന്നത് വേണോ ചോദിച്ച് അതേമാതിരി ആൾക്കാർക്ക് ആവശ്യമുള്ളത്, അതായത് ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല. കാരണം ഇങ്ങനൊരു ലെയർ ഇട്ടുങ്ങാണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഇപ്പൊ ഞാൻ സോഫിക്ക് കൊടുക്കുകയാണ്, ഉമ്മാക്ക് കൊടുക്കുകയാണ്. നിങ്ങക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങാം. ആ ഒരു സെറ്റപ്പ് അത്ര ദൂരത്തെ. മറ്റേന്ന് വെച്ചാൽ നമ്മ വളമ്പി കൊടുക്കുക അല്ലെങ്കിൽ വെച്ചു കൊടുക്കുമ്പോ പിന്നെ മറന്നു പോകും ആൾക്ക് കൊണ്ടേ കൊടുക്കുക. അപ്പൊ അതൊരു മോശം. അതാണ് നല്ല. അപ്പൊ എന്തായാലും ഉള്ളത് ഭംഗിയായി വൃത്തിക്കായി സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇന്റെ കല്യാണമായിരുന്നു, ഓളെ കല്യാണമായിരുന്നു ഗംഭീരായത്. അതായത് അങ്ങനെ ആ കാരണം ഇന്റെ കല്യാണത്തിൽ ഞാൻ സ്റ്റേജിലാണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഈ ഓളെ കല്യാണത്തിന് ശേഷം ഞാൻ മാത്രമല്ല എന്റെ കൂടെ നമ്മളെ ചെക്കന്മാരൊക്കെ കട്ടക്ക് കൂടെ നിന്നു. അതുകൊണ്ടാണ് ആ കല്യാണത്തിൽ വിജയിച്ചത്. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും ഓടിപ്പോയാൽ, അതായത് നമ്മളെ കൂടെ നിന്ന് എല്ലാ ഓരോരുത്തർക്കും ഞാൻ ഓരോ പണി ഏൽപ്പിച്ചത് ഘട്ടം ഘട്ടം ഘട്ടമായി ചെയ്ത് എല്ലാം ഭയങ്കര വൃത്തിയായി
ഒക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് വീഡിയോ ഇടാനൊന്നും ഇന്നലെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ഞാൻ എന്താക്കിയത്, എല്ലാവർക്കും ചാനൽ തുടങ്ങി കൊടുത്തു. അതേമാതിരി താഹിർ ചാനൽ തുടങ്ങി. ഷാനുവിന് ചാനൽ ഓൾറെഡി ഉണ്ട്, വേറെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. ഞാൻ ഷാനുവിനോട് പറയത്, ഷാനു നിക്കാഹിന്റെ വീഡിയോ ഇട്ട് കൊടുക്ക്, നമ്മളെ പ്രേക്ഷകർ എന്തായാലും അത് കാണാൻ വെയിറ്റ് ചെയ്യണം. നിനക്ക് ഇതിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഇട്ട് കൊടുക്കാനോ കഴിയില്ല. അങ്ങനെയാണ് ഷാനുവിന്റെ ചാനലിലാണ് ആദ്യം നിക്കാഹ് വന്ന്. താഹിറിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ താഹിറിന്റെയിലും ഷാനുവിന്റെയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് എന്തായാലും ഞാൻ വാച്ച് ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞു, കല്യാണത്തിന് കൂടിയ ഫീല് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത്. ഇന്ത്യയിലില്ലെങ്കിലും ബാക്കിയുള്ളവരിലൊക്കെ കണ്ടു ഞാൻ. പിന്നെ പതിയാണ് എല്ലാ വീഡിയോസും ഇടുന്നത്. എന്തായാലും ഗൈസ്, അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇനി ഇൻഷാല്ല ചക്കരക്ക് നീച്ചിട്ട് ഉമ്മ ചക്കരക്ക് ഒരു വീഡിയോ കോള് വിളിക്കാം. വിളിച്ചോ ഗൈസ്? അപ്പൊ എന്തായാലും ഇനി വിളിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം ഇൻഷാല്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഉപ്പ അങ്ങനെ കൈ കൊടുത്തു. പിന്നെ സിനു അവിടെ കൊയ്ഞ്ഞു കിടക്കുന്നുണ്ട്. സിനു നമുക്ക് കുറച്ച് അതിന്റെ നീപ്പിക്കും. ഒക്കെ ഒന്ന് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ. കുറെ ദിവസമായി എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഉറങ്ങിയിട്ട്. എന്തായാലും ഇൻഷാല്ല എല്ലാം മംഗളമായിട്ട് നടന്നു. ഇവരൊക്കെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾപ്പെടുത്തി. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വൃത്തിയിൽ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാണ് അല്ലേ. അതായത് ഒക്കെ അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് കിട്ടാതിരുന്നിട്ടില്ല. എല്ലാവരും ഐസ്ക്രീം, പോപ്കോണ്, പഞ്ഞി മിഠായി. അതായത് എത്ര എത്ര തരം ചായ ഉണ്ട്? അഞ്ചെട്ട് തരം ചായ അല്ലേ. അതായത് ആ ബൈക്ക് എങ്ങനെ പോവുക? അവിടെ നിറഞ്ഞിക്കണേ. അതെന്തായാലും മൊത്തത്തിൽ എല്ലാരും ഫുഡ് കഴിച്ചിട്ട് ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. പിന്നെ ആരും ആർഭാട കല്യാണം എന്ന് പറഞ്ഞിട്ട് ആരും ഇതാക്കാൻ നിക്കണ്ട. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിക്കാണ് കഴിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എല്ലാവർക്കും വയറ് നിറയെ ഇഷ്ടമായ ഭക്ഷണങ്ങൾ കൊടുത്തു. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുത്തിട്ടില്ല, അതൊരു സങ്കടം ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലത്തെ അവിടുത്തെ സ്റ്റേജിന്റെ ആളുകളുടെയും കാര്യം നാട്ടുകാർ കൂടിയപ്പോ തന്നെ ആ ഓഡിറ്റോറിയം നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ വീട്ടിലെ ഫാമിലിയിലെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്ന് 2 വർഷം കാത്തിരുന്ന് അതിന്റെ പിന്നാലെ ഓരോ വീഡിയോസും കാര്യങ്ങളുമായി. അതിന്റെ A to Z വീഡിയോസും നമ്മൾ എടുത്തിട്ട് അതൊരു കല്യാണ ഫീലിങ്ങില്, അതായത് നിങ്ങൾക്കൊരു പക്ക ഒരു നാട്ടിൻപുറത്തെ കല്യാണ ഫീലിങ്, തലേന്ന് മീലാഞ്ചി കല്യാണവും തലേന്ന് പാട്ടും പരിപാടിയും കുട്ടികളെ കരച്ചിലും കുട്ടികളെ പാട്ടും കുട്ടികളെ ഡാൻസും പിന്നെ ചോറ് വളഞ്ഞു കൊടുക്കലും ചെറിയ പന്തലും എല്ലാം കണ്ട് എല്ലാവർക്കും ആ ഒരു കല്യാണ മൂഡ് കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പൊ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. പിന്നെ ഇനിയും ചാനൽ കാണാനുള്ളവര് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇൻഷാല്ല ഇനി നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസ്. ഇനി കല്യാണം മാത്രമല്ല, ഇനി 19-ാം തീയതി നമുക്ക് ഇന്നൊരു കല്യാണം കൂടി ഉണ്ട്. ആരമ്മ? അതായത് ഇതേ മണ്ഡപത്തില് 19-ാം തീയതി കല്യാണം ഉണ്ട്. അതിന്റെ മുമ്പ് നമുക്ക് ചക്കറിന് വിരുന്നൊക്കെ വിളിക്കണ്ടേ? അപ്പൊ ചക്കറിന് വിരുന്ന് വിളിക്കണം ഇൻഷാല്ല. വിരുന്നും കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ചക്കറിന് നേരെ കാണാം. പിന്നെ 6-ാം തീയതി നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന്റെ വഴിയുള്ള കാര്യങ്ങളൊക്കെ വരാൻ കിടക്കുന്നുണ്ട്. എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. രാവിലത്തെ അവസ്ഥത്താണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ കേറി വരുമ്പോ എന്ത് ചോദിക്കാം? എന്ത് ചോദിക്കണ? ഞാൻ കേറി വരുമ്പോ എന്താ ചോദിക്ക? ചക്കരക്ക് പോരാ നമുക്ക് സനാന ഇവിടെ നിർത്താം. എന്തോ ചക്കരക്ക് ബദലാ ഒന്നെ നിർത്തിട്ടുമാ. എന്താ നീ നിക്കുക? ഓക്കെ, അപ്പൊ എന്തായാലും ഗൈസ് ഇനി നമ്മള് ഇമ്മാകെ സെൻഡ് ചെയ്യണം. ഇമ്മ റിക്കവർ ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇൻഷാല്ലാഹ് റെഡി ആയി വരും. ഇപ്പൊ ചക്കര ഇപ്പൊ സത്യം പറഞ്ഞ സീനും അതേമാതിരി സണി സോഫി ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ നിക്കടേ. അല്ലെങ്കിൽ ഒറ്റക്കാവും. കാരണം ഇനി കുറച്ച് കഴിഞ്ഞാൽ, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ സീനു പോവും, പ്രസവിക്കാൻ പോവും. ഇവര് സ്കൂൾ തുടങ്ങി, ഇവര് പോവും. അപ്പൊ ഇവര് പരിപാടി കഴിഞ്ഞിട്ട് ഇവരും പോവും. അപ്പൊ പിന്നെ നമ്മള് തനിയായി ഗൈസ്. എന്തായാലും ഒക്കെ റാത്തായിട്ട് നടന്നു. ഉമ്മാനെ നമ്മൾ ഇനി റിക്കവർ ആയിട്ടൊക്കെ കാണാം. ഉമ്മയുടെ അവസ്ഥ ഇതാണ് അല്ലേ. ചക്കരയില്ലാത്ത ഉമ്മയുടെ ഒരു ദിനം.